എൻ്റെ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പായസം പോലുള്ള റെസിപ്പിയാണ്. അതായത് കുലാവി. കുലാവി എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ അമ്മച്ചിമാരൊക്കെ എന്തൊരു ആഘോഷം വന്നാലും ഇതുണ്ടാക്കുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാവേ. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഗോതമ്പാണ്. ഇത് ഗോതമ്പ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുള്ളതാണ്. കല്ലും ഒക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉണ്ടല്ലോ, ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് തളിച്ചു കൊടുക്കാവേ. അതായത് ഗോതമ്പിൻ്റെ പുറം ഭാഗം ഒന്ന് കുതിർന്ന് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കുതിർത്തെടുക്കാം. അതിനായിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. വെള്ളം ചേർത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ പുറം ഭാഗം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ നമുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ, നമുക്കൊരു ഉരലിലിട്ടിട്ട് ഒന്ന് ഇടിച്ചിട്ട് എടുക്കണേ. അതായത് ഇതിൻ്റെ ഈ ഗോതമ്പിൻ്റെ പുറം ഭാഗത്തുള്ള ഒരു കുറച്ച് ഉമികളുണ്ട്, ഉമിയൊന്ന് അതൊന്ന് കളയണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇടിച്ചെടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ ഇടിച്ചതാ, അങ്ങനെ വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ ഉമി ഇങ്ങനെ ഇളകി വരുന്നത് നമുക്ക് കാണാവേ. ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഉമിയൊക്കെ നന്നായിട്ട് ഇതാ ഇളകി വരുന്നുണ്ട്, നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ ഒരു മുറത്തിലിട്ടിട്ട് നമുക്കൊന്ന് പാറ്റിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മുറത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പാറ്റിയിട്ടെടുക്കാം. ഉമ്മയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടെടുക്കണേ. ഇതാ നമ്മുടെ ഉമ്മയൊക്കെ ഇതാ ഇളകിയിട്ടുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഉണ്ടല്ലോ ഉമ്മ അത്രയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടല്ലോ ഒരു പ്രാവശ്യം കൂടെ നമുക്കിതുപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഉരലിട്ടിട്ട് ഒന്ന് ഇടിച്ചിട്ടെടുക്കാം. ബാക്കിയുള്ളവും കൂടെ അതുപോലെ ഇളകി വരുക. അപ്പോൾ അതൊന്നും നമുക്കൊന്ന് പാറ്റിയിട്ടെടുക്കാവേ. അതിനുശേഷം ഉണ്ടല്ലോ നമ്മളിതാ ചെയ്യുന്നത്, ഇതാ പാറ്റിയിട്ടെടുത്ത് വന്നിട്ടുണ്ട്. ഇനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഗോതമ്പുണ്ടല്ലോ നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കാവേ. അപ്പോൾ അത് നമ്മുടെ ഗോതമ്പ് ഇതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് വേവിക്കുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ്. അതിനായിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ഗോതമ്പിൻ്റെ മുകളിൽ നന്നായിട്ട് വെള്ളം നിറയ്ക്കണേ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നിറയെ അത്യാവശ്യം വെള്ളം വയ്ക്കുന്നത് നല്ലതാണ്. ഗോതമ്പിന് നല്ല വേവുള്ളത് കൊണ്ട് വേവാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം വെച്ച് കൊടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഇതാ നന്നായിട്ട് തിളവെന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇത് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. വേവൊന്നും ആയിട്ടില്ല, നന്നായിട്ട് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഒന്നും ആയിട്ടില്ല, വേവുന്നേ തിള വരുന്നേ ഉള്ളേ. ഇതൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമുക്കുണ്ടല്ലോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ ഗോതമ്പ് ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതാ ഗോതമ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗോതമ്പിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര എന്നിട്ട് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ഉരുക്കിയിട്ട് എടുക്കാം. ഒന്ന് ഉരുക്കി എടുത്തിട്ട് വരാവേ. അപ്പോഴത്തേക്കും നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ശർക്കര പനി ഒഴിക്കുമ്പോൾ ഒന്ന് കുറുകി വരും, ഒന്ന് തിക്കായിട്ട് വരും, ഉറപ്പായിട്ട് വരും. അപ്പോൾ നമ്മുടെ ശർക്കര ഇതാ ഇതിലേക്ക് ഇതാ അരിച്ചൊഴിക്കുന്നുണ്ട്, ഗോതമ്പിൻ്റെ ഇതിലേക്ക് അരിച്ചൊഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പിൽ നന്നായിട്ട് ശർക്കര ഇതാ ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഒരു നമുക്കൊരു പച്ചച്ചുവക്കൊക്കെ ഒന്ന് മാറി കിട്ടാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഒരു ടേസ്റ്റാണ് ഉപ്പ് ചേർക്കുമ്പോൾ. അതിനുശേഷം നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതാണ് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസിലെടുക്കണം. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കുണ്ടല്ലോ ഈ ഗോതമ്പിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടിൻ്റെ ഇതാ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഈ അരിപ്പൊടി ഉണ്ടല്ലോ ഒന്ന് വെന്ത് വരണേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ഈ അരിപ്പൊടി ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ അരിപ്പൊടി കൂടി ചേർക്കുമ്പോൾ ഒരു തിക്കായിട്ട് വരിക.
തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കായ പൊടിച്ചതാണ് ചേർക്കുന്നത്. അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ കുലാവിത റെഡിയായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്നത് നമ്മൾ ചെറിയെടുത്ത തേങ്ങയാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അത്യാവശ്യം ചേർക്കുന്ന നല്ലതാണ്, ടേസ്റ്റ് ഉണ്ടാവുക. ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ കടിക്കുമ്പം കടിക്കാൻ കിട്ടുക. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുലാവിയുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാതെ അപ്പോൾ ഇതാ നമ്മുടെ കുലാവിത റെഡി ആയിട്ടുണ്ട്. നല്ല ആവശ്യത്തിൻ്റെ ആ തിക്കുമായിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണിത്. എല്ലാട്ട് കാണാനും നല്ല ഭംഗിയല്ലേ. ഇതാണ് നമ്മുടെ പഴയകാലങ്ങളിൽ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന കുലാവി. അപ്പം നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ? കഴിക്കാത്തവരൊന്ന് കമൻറ്റ് ചെയ്യണേ, കഴിച്ചവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ കുലാവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഉണ്ടല്ലോ മറ്റൊരു വീഡിയോ ആയിട്ട് എഴുതിയിട്ട് വരാം. അതുവരേക്കും ബൈ.